ഹൈ ഫ്രണ്ട്സ് പി എസ് സി വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വെള്ളച്ചാട്ടങ്ങൾ എന്ന ഭാഗമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് പോയിന്റ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ് റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഓക്കെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് കുഞ്ചിക്കൽ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പക്ഷേ പി എസ് സി ഉത്തരസൂചിക പ്രകാരം ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് പക്ഷേ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അപ്പോൾ പഠിക്കേണ്ടത് ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പക്ഷെ അറിഞ്ഞിരിക്കുക കുഞ്ചിക്കലാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗർസാപ്പ് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഗർസാപ്പ് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഈ ജോഗ് വെള്ളച്ചാട്ടത്തിനെയാണ് ഗർസാപ്പ് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടത്തിനെയാണ് ഏതു പേരറിയപ്പെടുന്നത് ഗർസാപ്പ് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഓർത്തിരിക്കുക കേട്ടോ ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ജോഗുവെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദിയാണ് ശരാവതി നദിയിലാണ് ജോഗുവെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ശരാവതി നദിയിലാണ് ഓക്കെ ജോഗുവെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന നാല് ജലപ്രവാഹങ്ങൾ ജോഗുവെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന നാല് ജലപ്രവാഹങ്ങളാണ് രാജ റാണി റോറർ റോക്കറ്റ് ഏതൊക്കെയാണ് നാല് പ്രവാഹങ്ങൾ റാജ റാണി റോറർ റോക്കറ്റ് എന്നിവയാണ് ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന നാല് ജലപ്രവാഹങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ് ധൂവാർ വെള്ളച്ചാട്ടമാണ് ധൂവാർ വെള്ളച്ചാട്ടത്തിനാണ് മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്നത് ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് ധൂവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഹൊനാക്കൽ വെള്ളച്ചാട്ടമാണ് ഹൊനാക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഹൊനാക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊനാക്കൽ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് അബി അഭിവെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് നദി കാവേരി നദിയിലാണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ സ്പ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ സ്പ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം വെള്ളച്ചാട്ടമാണ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറ്റാലം വെള്ളച്ചാട്ടമാണ് ദക്ഷിണേന്ത്യയിലെ സ്പ സ്പറിയപ്പെടുന്ന വെള്ളച്ചാട്ടം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഇന്ദ്രാവതി നദിയിലാണ് സംസ്ഥാനം ഛത്തീസ്ഗഡ് അടുത്ത ക്വസ്റ്റ്യൻ അതിരപ്പള്ളി വാഴച്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിരപ്പള്ളി വാഴ്ച വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ സംസ്ഥാനം കേരളമാണ് ഓക്കെ ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി നദിയിലാണ് കാവേരി നദിയിലാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം കർണാടക ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കാവേരി നദിയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദൂത്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ദൂതുസാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മണ്ടോവി നദി മണ്ടോവി നദിയിലാണ് ദൂതുസാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ് ഗോവയിലാണ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റിൻ ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ജാർഖണ്ഡിലാണ് ജോൻഹാ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇത്രയുമാണ് ആണ് വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക് ഫ്രണ്ട്സ്